ഇത്രയും മലയാളികൾക്ക് മനസ്സിലുള്ള കാര്യം ടീച്ചർ തോന്നുന്നു പറഞ്ഞു എന്നാണോ പറയുന്നത്? ഒരു എന്താണോ ഞാൻ പറഞ്ഞത്, അല്ല അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? മലയാളികൾ എന്നുള്ള ഒരു വാക്കേ നമുക്ക് വിടാം. ഓക്കെ, ലോകത്ത് എല്ലാ കാലത്തും ഫെയർനെസ് ക്രീമും വെളുപ്പിന് വേണ്ടിയുള്ള ആയിരക്കണക്കിന് ട്രീറ്റ്മെന്റ്സും കോസ്മെറ്റോളജിയും എല്ലാം ഫെയർനെസ്സും വൈറ്റനിങ്ങും ആയിട്ട് നടക്കുന്നതിന്റെ പിന്നിൽ എന്താണ്? മലയാളികളെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തണം. ലോകമെമ്പാടുള്ളൊരു കാര്യമാണ് ഫെയർനെസ്, എന്തോ ഒരു വലിയ സംഭവമായിട്ട്. നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ നല്ല ഒരു ട്രീറ്റ്മെന്റ് മാറ്റാവുന്നതാണ് കളർ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വീട് മൈക്കിൾ ജാക്സൺ പാവം, അയാൾക്ക് ലോകത്തിലെ മുടി ചൂടാൻ മന്നനായ നർത്തകർ എന്തിനാ വെളുത്ത തൊലിയിലോട്ട് പോയത്? അയാൾ അനുഭവിച്ചിട്ടുള്ള കാര്യം ആലോചിച്ച് നോക്ക്. ഇത് ലോകമെമ്പാടും ഉള്ളതാണ്. ഞാൻ ഒരിക്കലും മലയാളികളായിട്ട് ചുരുക്കിക്കാണുന്നില്ല ഈ വിഷയങ്ങൾ. അയാൾ പാവല്ലേ, എന്ത് കഷ്ടപ്പെട്ട് കൂടുകയൊക്കെ വെളുത്താക്കി വൃത്തികേടാക്കി, എന്തൊരു സുന്ദരായിരുന്നു പണ്ട്. കലാഭവൻ മണിക്ക് പോലും ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടില്ല. കലാഭവൻ മണിക്ക് മാത്രം മൈക്കിൾ ജാക്സൺ ഉണ്ടായിരുന്നില്ലേ ഞാൻ പറഞ്ഞത്? സിനിമയിൽ ഇപ്പൊ മാറി തുടങ്ങി, ഇപ്പൊ പുതിയ സിനിമകളിലൊക്കെ. ശ്രീനിവാസനൊക്കെയാണ് അതിന് നമുക്ക് മുഴുവനും നന്ദി പറയുന്നത്. ശ്രീനേട്ടൊക്കെയാണ് നമുക്ക് അതിന് ഭയങ്കരമായി നന്ദി പറയേണ്ടത്. ശ്രീനേട്ടൊക്കെ വന്ന് അങ്ങനെയുള്ള വടക്ക് നോക്കിയന്ത്രം പോലെയുള്ള സിനിമകളൊക്കെ ചെയ്ത് എഴുത്ത് തലകീഴായിട്ട് അഴിച്ച് സരോജ് കുമാറൊക്കെ ആയി മാറി അങ്ങനെ എല്ലാത്തിനും എടുത്ത് അങ്ങനെയൊക്കെ ഉള്ള വിപ്ലവം. കല അങ്ങനെയാ, കല അങ്ങനെ വരുമ്പോഴാണ് ഇതിനെല്ലാം മാറ്റം വരുന്നത്. അപ്പൊ ടീച്ചർ പറഞ്ഞു ആ പഠിച്ച കാര്യങ്ങൾ അത് കൃത്യമായി അത് തന്നെ ആയിരിക്കണം മുന്നോട്ട്. പക്ഷെ നൃത്തം ഒരു ആർട്ട് ഫോമാണ്, അതൊരിക്കലും അങ്ങനെ നിലനിൽക്കത്തില്ല. അത് എല്ലാ കാലത്തും അത് പരീക്ഷണങ്ങളിലൂടെയാണ്, അങ്ങനെയാണ് ഒരു പരിഷ്കൃത സമൂഹത്തിൽ നമ്മളത് മാറിക്കൊണ്ടിരിക്കും. ഒരുപാട് മാറ്റം സംഭവിക്കും. ഉദാഹരണത്തിന് ടീച്ചർ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രശസ്തിയായ നർത്തകി അവരുടെ ഡാൻസ് പെർഫോമൻസിൽ വേറെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നു തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഒരിക്കലും ഒരു കോൺവെർസേഷനിൽ പറയുകയുണ്ടായി. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളും റെസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പണ്ട് അവർ പഠിപ്പിച്ചിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു അധ്യാപകർ പെരുമാറിയിരുന്നത്, അതേപോലെ അവരിപ്പോഴും പോകും. പിന്നെ ഈ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ തമ്മിൽ വ്യക്തിപരമായി വൈരാഗ്യമുണ്ട്, ഇവർ തമ്മിൽ കേസുണ്ട്, വഴക്കുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവരുടെ പകയാണ് അവർ ടീച്ചർ പറഞ്ഞത്. അതിന് ആ ഗൗരവം കൊടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇതിനകത്ത് നമ്മുടെ നാട്ടിലെ ഈ കറുപ്പ് അല്ലെ നിറം ഉള്ളവരെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് ഒന്ന് ചർച്ചയായത് വളരെ സന്തോഷം. ഇപ്പം ഞങ്ങളൊക്കെ ഈ ഗസ്റ്റായിട്ടൊക്കെ പോകുന്നു, ഒരു ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞിനെ പോലും നമ്മൾ നോക്കുവാണെങ്കിൽ പൂവൊക്കെ കൊണ്ടുതരാം, കൂട്ടത്തിൽ ഭയങ്കര വെളുത്ത ഒരു കൊച്ചിനെ ആയിരിക്കും പൂ കൊണ്ടുതരാൻ ആയിട്ട് സെലക്ട് ചെയ്യുന്നു. അപ്പം അപ്പുറത്ത് ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു കറുത്ത നിറമുള്ള നല്ല തിളക്കമുള്ള കണ്ണൊക്കെ ആയിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടാലും അതിനെ ഒരു പക്ഷെ അവർ ഒഴിവാക്കിയതാണോ എന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നിറം അയ്യോ കല്യാണ ആലോചന കൊള്ളാം, കൊച്ചൊക്കെ കൊള്ളാം, പക്ഷെ കറുത്ത എന്നൊക്കെ പറയും. അപ്പം എന്താണ് അതെന്ന് ഒരുപാട് മാറേണ്ടതുണ്ട് ഇനിയും സമൂഹം. അതിനുവേണ്ടി ഒരു ലാർജർ കോൺസെപ്റ്റ്, നിറം മാത്രമല്ല പല്ല് പൊങ്ങിയതാണ് അല്ലെങ്കിൽ ഇതെന്താ വലിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇതെന്താ തടിച്ചിരിക്കുന്നത്, എല്ലാ കാര്യത്തിനെ കുറിച്ചും ഒരു ചർച്ച. അത് നിങ്ങളുടെ എല്ലാം ഇടപെടൽ ഇപ്പോൾ ഈ നടക്കുന്ന കോൺവെർസേഷൻ സമൂഹത്തിലെ തിരുത്താനും, അല്ലെ ഇങ്ങനെ ഒരു കാര്യം പറയുന്ന ആൾക്കാർക്ക് അയ്യോ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉണർവിലേക്ക് വന്നാൽ കൊള്ളാം. പക്ഷെ ആൾക്കാർ എഴുതിയിരിക്കുന്നത് ഒരു മാനസികാവസ്ഥയുടെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. കാരണം എല്ലാ മീഡിയയിലൂടും അവർ കയറുത്താൻ സംസാരിക്കുക, ഇന്റർവ്യൂസും പലതും ഇങ്ങനെയാണ്. ടീച്ചർ ഒരു ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളാണ്. ടീച്ചറുടെ വിവാഹം അത്ര സന്തോഷകരമായിരുന്നില്ല. അങ്ങനെ ഒരു ജനറോസിറ്റിയും കമ്പാഷനും ഒന്നും ലഭിച്ചിട്ടുള്ള ഒരു സ്ത്രീ ഒന്നുമല്ല. അവരെല്ലാ കാലത്തും ആൾക്കാരെടുത്ത് ഫൈറ്റ് ചെയ്തിട്ടാണ് അവർ ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ എനിക്ക് അവരുടെ ആ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവർ കുറയ്ക്കുമല്ലോ, അത് ഞാൻ ജയിക്കും, ഞാൻ ശരിയാണെന്ന് പറയാനുള്ള ഒരു വ്യഗ്രതയായിട്ടാണ് എനിക്ക് തോന്നിയത്. അവർ അറിയുന്നുണ്ട് എൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചാളെ പിന്നെ ഞാൻ എന്ത് ചെയ്യും. അപ്പം തിരിച്ച് അവർ രാമകൃഷ്ണൻ സാറ് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്നെ സിംബോസിയത്തിൽ ഇറക്കി വിട്ടു, നീ എങ്ങനെ എം എ ചെയ്യുമെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ എത്രയോ കാലമായിട്ട് നിന്നൊരു കുടിപ്പകയാണ്. ഇത് മനുഷ്യൻ്റെ മനസ്സല്ലേ പറയുന്നത്? അത് ഇദ്ദേഹമാണെന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ എന്തോ വാട്സപ്പ് മെസ്സേജ് എന്തോ ലീക്ക് ചെയ്തെന്നോ. അത് ഇവർ തമ്മിൽ സി നമ്മുടെ നാട്ടിൽ ഒരു താഴ്ന്ന ജാതിയിൽ നിന്ന് കറുത്ത നിറമുള്ള ഒരാൾക്ക് മുന്നോട്ട് വരാൻ എടുക്കേണ്ടി വരുന്ന എഫേർട്ടിനെ കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പെടുത്തലായിട്ടാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത്. എന്തൊരു പാടാണെന്നറിയാമോ, എന്തൊരു പാട്.
ഇപ്പം ഞങ്ങളുടെ നാടകസംഘത്തിൽ ഞങ്ങളുടെ സംവിധായകനുണ്ട് ജ്യോതിഷൻ, അങ്ങനെയൊക്കെ ആക്ടിങ് പഠിച്ചു. അപ്പം ജ്യോതിഷൊക്കെ നാടകം കഴിഞ്ഞ് രാത്രി 12 മണിക്ക് വരുമ്പോഴത്തേക്ക് പോലീസുകാർ തടഞ്ഞു നിർത്തും. കറുത്ത ഒരാളാണ്, ഇൻ്റർനാഷണൽ അക്ലെയിമുള്ള ഒരാളാണ്. ഫ്രാൻസിലൊക്കെ വലിയ ഫെസ്റ്റിവൽസിൽ, അവിനിയോൺ ഫെസ്റ്റിവലിലൊക്കെ പോയി നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസ് ചോദിച്ചത് എവിടെ പോകാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നാടകക്കാരനാന്ന് പറഞ്ഞാൽ നീ എന്നാ മിമിക്രി ചെയ്ത് കാണിക്കാൻ പറയും. അല്ല, കറുത്തവനാണെങ്കിൽ കള്ളനോ വേറെന്തോ കാര്യത്തിൽ പോയിട്ട് വരുന്നതായിട്ടാണ്. അതൊരു കോൺസെപ്റ്റാണ്, അതൊരു പൊതുബോധമാണ്. അപ്പം നാടകം കാണിക്കാൻ പെട്ടെന്ന് നാടകം കാണിക്കാൻ പറ്റൂലല്ലോ. നാടകം അപ്പം മിമിക്രി കാണിക്കണം എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളനാണെന്നുള്ളൊരു വിചാരം. ഞാൻ പറയുന്നത് ഇത് ഒരു 10 വർഷം മുമ്പുള്ളത്. ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. മുടി വളർത്തിയവരെ കുറിച്ചുള്ള കോൺസെപ്റ്റ്, മോഹിനിയാട്ടം പോലുള്ള സൗന്ദര്യത്തെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എന്താ നായകനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് പറയുവാണെങ്കിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. അത് ഇവർ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ഡീകൺസ്ട്രക്ട് ചെയ്താണ് ഇപ്പോൾ എന്താ ധീരോദാത്തൻ, അതിപ്രതാപ ഗുണവാൻ എന്നൊക്കെയാണ്. അങ്ങനെയുള്ള സുന്ദരന്മാരാണ് നായകന്മാരാവേണ്ടത്. ഇന്ന് അങ്ങനെയാണോ നാടകത്തിലോ സിനിമയിലോ ഉള്ളത്? അത് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആൾക്കാർ വന്ന് അത് ഡീകൺസ്ട്രക്ട് ചെയ്താണ് കലയെ മേലോട്ട് എടുത്ത് ഉയർത്തുന്നത്. അപ്പൊ എന്ത് കഥയാണ് പറയേണ്ടത്? ഒക്കെ കുറച്ച് ചിട്ടയുണ്ട്, പക്ഷെ ചിട്ടയെ തന്നെ പിടിച്ചു നിൽക്കൂല. ചിട്ട പഠിച്ചിട്ട് ആൾക്കാർ അതിന് എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് ഒരു സമൂഹം തന്നെ മുന്നോട്ട് പോകുന്നത്. ടീച്ചറിന്റെ അനുഭവത്തിൽ അങ്ങനെ ജഡ്ജസ് പിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഉള്ളൊരു സത്യമാണ്. ഡാൻസിനെ കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ നീ കറുത്ത മാറി നിൽക്കുക, അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടിയെ പുറത്തോട്ടൊക്കെ. ഇപ്പൊ തന്നെ നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഒരു കല്യാണ സീനിൽ ഇരിക്കുമ്പോൾ ഒരു കറുത്ത വെച്ച് അവിടെ നേരെ കൊണ്ട് പോകുന്നത് ഇരുത്തുന്നത് നമ്മൾ കാണാറുണ്ട്. അത് നമ്മുടെ ഒരു കോൺസെപ്റ്റാണ്, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ട്. അയ്യേ, കാണാനെങ്കിലും കൊള്ളാമെങ്കിൽ വേണ്ടൂല, കേട്ടിട്ടില്ലേ നിങ്ങളാരും പറയുന്നത്? എത്രയോ പേര് പറയുന്നുണ്ട്. അത് ടീച്ചർ, അത് ടീച്ചറിന്റെ ചിട്ടയായിട്ട് ടീച്ചർ എടുത്തു. ടീച്ചറിന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ടീച്ചർ പഠിച്ചതാ അത്, അവരത് മാറ്റിയിട്ടില്ല, അല്ലെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല മാറ്റാനായിട്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞാൽ പറഞ്ഞില്ലേ, കുറച്ച് ഗൗരവമുള്ള ഒരു അങ്ങനെ ഒരു സ്ട്രിക്റ്റായിട്ട് ടീച്ചർ, ടീച്ചറിനെ ആരും ചെന്ന് തിരുത്താനൊന്നും ആരും നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ അങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു ശൈലിയിലൂടെ 66 വയസ്സുമായി. നമ്മുടെ ഒക്കെ കുടുംബത്തിൽ അങ്ങനെ ഒരു അമ്മയും അമ്മൂമ്മയും അപ്പച്ചിയൊക്കെ കാണും. എൻ്റെയൊക്കെ അപ്പച്ചിമാർ പറയുന്നത് കേട്ടോ, ഏ പണം നല്ല ലൈറ്റിക്കുന്നതെന്നൊക്കെ പറയാം. നമ്മളിപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. അവർക്ക് അറിയില്ല. അത് ഇതുപോലുള്ള ചർച്ചകൾ സമൂഹത്തിന് വലിയ മാറ്റം ഉണ്ടാകുന്നതാണ്. അതിനെ വ്യക്തിപരമായി പേഴ്സണലായിട്ട് ഞാൻ ഇവരെ കൊള്ളത്തില്ല അവരെ കൊള്ളത്തില്ല അതല്ല, ഒരു രീതി ആയതുകൊണ്ട് അവർ തുറന്നു പോരുന്നതാണ്. അത് മാറുന്ന ഞാൻ വിശ്വസിക്കുന്നുത്സവത്തിലൊക്കെ പലപ്പോഴും ജഡ്ജായിട്ട് പോകുന്ന സമയത്ത് അവർക്ക് കുട്ടികളുടെ ലിസ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ അവിടുത്തെ വലിയ കുട്ടികളുടെ ലിസ്റ്റ് കൊടുക്കും. അപ്പോൾ അവർക്ക് കറക്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല ആരാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തത്, എന്തെങ്കിലും ഒന്നും പറ്റുന്നില്ല എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻ കൂടിയാണ് ഇതിലേക്ക് ചേർത്തുന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യത്തിൽ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞൂടാ, ഞാൻ കലാകാരി ഡാൻസുമായിട്ടൊന്നും ബന്ധമില്ല. ഞാൻ ഒരു പൊതുകാര്യം പറഞ്ഞു, എനിക്കതേ അറിയാവൂ. കലാ ഫെസ്റ്റിവലിൽ എന്ത് നടക്കുന്നു എന്നുള്ള അറിവൊന്നും ചേച്ചി, ഇപ്പൊ ഇതിന് വംശീയമായ അധിക്ഷേപം എന്നുള്ള രീതിക്ക് പൊക്കോണ്ടിരിക്കുകയാണ്, അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, വംശീയമായ അധിക്ഷേപമായിട്ട് രാമകൃഷ്ണന് തോന്നുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു പിന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു അന്യ മതത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് ഇന്ന് ഒരു ക്ലാസിക്കൽ ഡാൻസിലോട്ട് കടന്നു വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. സ്വന്തം കുടുംബത്തിൽ നിന്ന് കൊണ്ട് ഫൈറ്റ് ചെയ്താണ് അവരെവിടെയെങ്കിലും എത്തുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവർക്ക് എന്നെ ഇതിനാണ് പണ്ട് സിമ്പോസിയത്തിൽ നിന്ന് ഇറക്കി വിട്ടത് അല്ലെ, എന്നെ എംഫിൽ ചെയ്യരുതെന്ന് പറഞ്ഞത്, ഇത് ഈ ഒരാളല്ലല്ലോ, ഒരുപാട് പേര് പറഞ്ഞതിലെ വലിയ ശബ്ദങ്ങളോട് അവർ ഓർക്കാൻ ശ്രമിക്കുകയാണ്. സംഭവിക്കുമോ അത്?